കല്യാശ്ശേരി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നു. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയാം. കല്യാശ്ശേരി നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ നമുക്കൊപ്പമുണ്ട്. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് പര്യടനമൊക്കെ ഇവിടെ വരെ എത്തി? പര്യടനം തുടങ്ങി രണ്ട് ദിവസമായി. ഈ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല പ്രതികരണമാണ് ഇത്തവണ ജനങ്ങളുടെ മുൻ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ നാടിൻ്റെ ഒരു മാറ്റം ജനങ്ങൾ കൊതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് അറിയാൻ സാധിക്കുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് അത് ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും വോട്ട് ചോദിക്കുന്നുണ്ടാവുക. അതിനൊരു ബദൽ അല്ലെങ്കിൽ എന്തായിരിക്കും നാട്ടുകാരോട് പറയാനുണ്ടാവുക? കേരളത്തിലെ ക്ഷേമ പെൻഷനുകളിൽ ആദ്യമായി ജനങ്ങൾക്ക് കൊടുത്താരാ? യു ഡി എഫ് പഴയ യു ഡി എഫ് ഗവൺമെൻറ്റുകളായിരുന്നു, കോൺഗ്രസ് ഗവൺമെൻറ്റുകളായിരുന്നു. അത് തൊഴിലില്ലായ്മ വേതനമായാലും മറ്റ് പെൻഷൻ സ്കീമായാലും ഒക്കെ ഞങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാത്രമല്ല, കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ 3 പെൻഷൻ വരെ വാങ്ങാനുള്ള സാഹചര്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് 600 രൂപ വെച്ച് 3 പെൻഷൻ കൊടുത്തു, 1800 രൂപ വരെ പെൻഷൻ കൊടുത്തു. ഇന്ന് എൽ ഡി എഫ് ഗവൺമെൻറ് അത് ഒരു പെൻഷനായി കട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ പറയുന്ന 1500 കൊടുക്കുന്നതാണ്. എങ്കിലും യു ഡി എഫ് ഗവൺമെൻറ് കൊടുത്ത പെൻഷനിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കിറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഒരു വിഭാഗത്തിനെങ്കിലും അതിനെ കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, അത്രയും തകർന്നു പോയ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇനി എന്തൊക്കെ സഹായമായിരിക്കും ഒരു മാറ്റം വന്നാൽ നടത്താൻ പറ്റുക? ഈ കിറ്റ് കൊടുക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ഇവിടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ഔദാര്യമായിട്ടാണ് സി പി എം പറഞ്ഞു നടക്കുന്നത്. അത് ഗവൺമെൻറ് സ്റ്റേറ്റ് ചെയ്യേണ്ട ഒരു കടമയാണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ നമുക്ക് രാഷ്ട്രീയം ഉണ്ടാകും, കക്ഷി രാഷ്ട്രീയം ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആര് ഭരണത്തിലേറുന്നു, ആ ഭരണത്തിലേറുന്നവർ ജനങ്ങളെ മൊത്തം അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമവും കാത്തുസൂക്ഷിക്കേണ്ട കടമ സ്റ്റേറ്റിനാണ്. സാധാരണക്കാരൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത വികസനം, അവരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഇത്തരം തൊഴിൽ മേഖലകളാണ്. കൈത്തറി മേഖല, അതുപോലെ തന്നെ മത്സ്യബന്ധന മേഖല, അതുപോലെ തന്നെ കാർഷിക മേഖല, ഇത്തരം മേഖലകളിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടുത്തെ മുൻ എം എൽ എ പറയുന്നത് 10,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. എവിടെയാണതുണ്ടായത്? ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്, നമുക്ക് എവിടെയാണ് നിക്ഷേപിച്ചതെന്നറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ കിഫ്ബിയിൽ ഇത്ര കോടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുകയും കിഫ്ബി എന്ന പദ്ധതിയിൽ തന്നെ എത്ര എന്താണ് തട്ടിപ്പ് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഈ നമ്മുടെ മണ്ഡലത്തിലെ ഒരുപക്ഷെ ജനങ്ങളെ പറ്റിക്കാൻ കുറേ കോടികളുടെ കണക്ക് പറയുന്ന ഇടതുപക്ഷവും കഴിഞ്ഞ എം എൽ എയും ജനങ്ങൾ തിരിച്ചറിയും. ഇത്തവണ അതിനെതിരെ മാറ്റം ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാറിന് പറ്റട്ടെ, വലിയൊരു വിജയം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ശരി.